ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു. മഞ്ജു വാര്യർ ടൈറ്റിൽ റോളിൽ അഭിനയിച്ചിരിക്കുന്ന ഉദാഹരണം സുജാത ഇന്ന് തിരുവനന്തപുരം ശ്രീ തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. ഫാമിലി ഓഡിയൻസിനെ കൊണ്ട് തിയേറ്റർ നിറഞ്ഞ ഈ ചിത്രം തിരുവനന്തപുരം ചെങ്കൽച്ചൂള കോളനിയിൽ ജീവിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് താൻ ഉള്ളിൽ താലോലിക്കുന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന സുജാത കൃഷ്ണൻ എന്ന വിധവയായ സ്ത്രീയുടെയും അവരുടെ മകൾ ആതിര കൃഷ്ണന്റെയും കഥയാണ്. മഞ്ജു വാര്യർ മികച്ച അഭിനയം കാഴ്ചവെച്ചിരിക്കുന്ന ഈ ചിത്രം പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറാൻ ഓരോ മനുഷ്യനും പ്രചോദനമാകുന്ന സുജാത എന്ന വലിയ ഉദാഹരണത്തെ അവതരിപ്പിക്കുന്നു. ഈ ചിത്രത്തിന് ഏറ്റവും അനുയോജ്യമാണ് ഉദാഹരണം സുജാത എന്ന പേര്. മികച്ച കഥയും അതിലേറെ മികച്ച അവതരണവും അല്പവും അതിശയോക്തിയില്ലാതെ ഉള്ളിൽ തട്ടുന്ന രംഗങ്ങളുമൊക്കെ കൊണ്ട് സമ്പന്നമായ ഉദാഹരണം സുജാത കുടുംബസമേതം തീർച്ചയായും കാണേണ്ട ചിത്രമാണ്. നവാഗത സംവിധായകനായ ഫാന്റം പ്രവീൺ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രം മാർട്ടിൻ പ്രക്കാട്ടും ജോജു ജോർജും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജോജു ഇതിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഗോപി സുന്ദറിന്റെ ഹൃദ്യമായ സംഗീതവും മധു നീലകണ്ഠന്റെ മനോഹരമായ ഛായാഗ്രഹണവും ശ്രദ്ധേയമാണ്. മഹേഷ് നാരായണനാണ് എഡിറ്റ്. മഞ്ജു വാര്യരെ കൂടാതെ നെടുമുടി വേണു ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവരെ കൂടാതെ അനശ്വര രാജൻ, മമ്ത മോഹൻദാസ്, അലൻ സിയർലെ, അരിസ്റ്റോ സുരേഷ്, അഭിജ തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. ഉദാഹരണം സുജാതയെ പോലെ അർത്ഥവത്തായ സന്ദേശം സമൂഹത്തിന് നൽകുന്നതും എന്നാൽ അങ്ങേയറ്റം ആസ്വാദ്യകരവുമായ ചിത്രങ്ങൾ കമേഴ്സ്യൽ വിജയം നേടേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. മഞ്ജു വാര്യരുടെ ഉദാഹരണം സുജാതയ്ക്ക് കണ്ടതും കെട്ടതും നൽകുന്ന റേറ്റിംഗ് 3.5 out of 5 ആണ്. ഈ ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ റേറ്റിംഗ് കമന്റായി ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.